എഡിജിപി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി നിയമപരമല്ലാത്ത അന്വേഷണം നടത്തുന്നതായിട്ടുള്ള ആരോപണവുമായി പി വി അൻവർ എം എൽ എ വീണ്ടും രംഗത്തെത്തി. അദ്ദേഹത്തിനെതിരെ തനിക്ക് ലഭിച്ച തെളിവുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനാണ് ഈ അന്വേഷണം. പോലീസിന്റെ എല്ലാ ചട്ടങ്ങളെ ലംഘിച്ചാണ് അജിത് കുമാർ ഇത് ചെയ്തത്. ഇത് മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. തെളിവുകൾ തന്ന പോലീസുകാരും വ്യക്തികളും ആരെല്ലാമെന്ന് അന്വേഷിച്ച് അജിത് കുമാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തെളിവ് തരാൻ തയ്യാറായ പലരും മടിച്ചു നിൽക്കുകയാണ്. സമാന്തര അന്വേഷണം കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ചട്ടങ്ങളും തനിക്ക് ബാധകമല്ലെന്ന് അജിത് കുമാർ ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഇതിലൂടെ. അജിത് കുമാറിനെ കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ തെളിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി നൽകിയത്. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു വേണം അന്വേഷണം നടത്തേണ്ടതെന്നും അൻവർ ആവശ്യപ്പെട്ടു. വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച ഡി ജി പിയുടെ ഫയൽ വ്യാഴാഴ്ച രാത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതെന്നും അദ്ദേഹം അപ്പോൾ തന്നെ അന്വേഷണത്തിന് അനുമതി നൽകിയെന്നും അൻവർ പറയുന്നു. ഇത്രയും ദിവസം ഫയൽ എവിടെയായിരുന്നുവെന്നും അന്വേഷണം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്നും അന്വേഷിച്ചു. ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും വഴിയാണ് ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തേണ്ടതെന്ന വിശദീകരണമാണ് അൻവറിന് കിട്ടിയത്. ഇതായിരിക്കും യാഥാർത്ഥ്യം. വിഷയം ഇത്രയധികം ചർച്ചയായിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയില്ല. മുഖ്യമന്ത്രിയാണ് അന്വേഷണം വൈകിപ്പിക്കാൻ കാരണക്കാരനായതെന്ന തരത്തിൽ ചർച്ചയാവാൻ ശശി കൂട്ടുനിന്നു. പി ശശിക്ക് കൃത്യമായ ചില രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അൻവർ ആരോപിച്ചു. പക്ഷേ അൻവറിൻ്റെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വിജയനോ ഗോവിന്ദൻ മാസ്റ്ററോ തയ്യാറല്ല. അൻവറിനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടിലാണ് അവർ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നിലപാടാണ് അൻവറിൻ്റെതെന്നാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ അൻവർ പല കാര്യങ്ങളും ഉന്നയിച്ചതിൽ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മാത്രമാണ് അന്വേഷണം നടത്തുന്നത്. ശശിയെക്കുറിച്ച് ഒരു അന്വേഷണവുമില്ല. പിണറായിയുടെ കട്ട സപ്പോർട്ട് ശശിക്കുണ്ട്. അൻവറിൻ്റെ അടുത്ത നീക്കം കാത്തിരുന്ന് കാണാം.